നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം കുട്ടികൾ ഇപ്പോൾ CBSE ICSE സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഒരു 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് ദിവസവും. അപ്പോൾ അത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശാരീരിക ആരോഗ്യത്തെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത്രയും നേരം ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരുന്നാൽ തീർച്ചയായിട്ടും അവരുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. തലവേദന ഒരുപാട് കുഞ്ഞുങ്ങൾ പരാതിപ്പെടുന്നുണ്ട്, തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വീടുകളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലമായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടേബിളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പല കുട്ടികളും ചിലപ്പോൾ ബെഡിൽ തന്നെ കിടന്നിട്ടായിരിക്കാം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കുറച്ച് പേരെങ്കിലും സോഫയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ആ പോസ്റ്റർ ഒന്നും കറക്റ്റ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ നോക്കിയിട്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതും അവരുടെ ആരോഗ്യത്തെ, ശാരീരികമായിട്ട് ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പല കുട്ടികൾക്കും കഴുത്ത് വേദന, പുറം വേദന എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള രീതിയിലുള്ള ഫർണിച്ചറുകളിലും കൃത്യമല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതും ഒക്കെ കൊണ്ട് ആ രീതിയിലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അനങ്ങാതിരിക്കുകയാണ് കുട്ടികൾ. ഫുൾ ടൈം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, സ്ക്രീനിൽ നോക്കിയിരിക്കുന്നു, അതും അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ബിഞ്ച് ഈറ്റിങ്ങും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ TVയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വറുത്തതും പൊരിച്ചതും ഒക്കെ കുറിച്ച് ഇരിക്കുന്ന ഒരു സ്വഭാവവും കുട്ടികളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ കുട്ടികളിൽ ഒബിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, പൊണ്ണത്തടി ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യവും കുട്ടികളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെയും ഇതുപോലെ അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ട് മസിൽസൊക്കെ ഇനാക്റ്റീവ് ആയിട്ട് മാറുകയും റിജിഡ് ആയിട്ട് മാറുന്നതുമൊക്കെ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുകയാണ്, വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളതും വലിയ ഒരു പ്രശ്നമാണ്. ഈ കാൽസ്യം ഡെഫിഷ്യൻസിയും ഒരുപാട് കാണുന്നുണ്ട്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും കുട്ടികളിൽ ഒരുപാട് കാണുന്നുണ്ട്. ഇത് ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മസിൽ ക്രാംസ് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എപ്പോഴും കുട്ടികൾ ഇങ്ങനെ താഴേക്ക് നോക്കി മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കൂനി കൂടിയിരിക്കുന്നു, ഇതൊക്കെ അവരുടെ പോസ്റ്ററിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഈ കുഞ്ഞുങ്ങൾ, കാരണം ഒരു വർഷം നമ്മൾ ഏകദേശം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. നമ്മൾ എല്ലാവരും ടീച്ചേഴ്സായാലും മാതാപിതാക്കളായാലും ഈ ഒരു കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കുക, അതുപോലെ തന്നെ അവർക്കൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കിയെടുക്കുക. ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് കൃത്യമായിട്ട് വളരെ കാമായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. രാവിലെ സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ കുളിച്ച് എഴുന്നേറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടും നല്ല ഭക്ഷണം കഴിക്കാനായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ടും ഒക്കെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ബിഞ്ച് ഈറ്റിംഗ് ഒഴിവാക്കുക. എപ്പോഴും ക്ലാസ്സിൽ കയറി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടൊക്കെ ക്ലാസ്സിലിരിക്കുന്ന കാണാം കുട്ടികൾ. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങൾ ഒഴിവാക്കി കൃത്യമായി ഭക്ഷണം കഴിച്ച് സമയസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ കുട്ടികളെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല നമുക്കറിയാം ഒരു ക്ലാസ്സിൽ അറ്റൻഷൻ വളരെ കുറവായിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ദിവസവും ഒരു 30-45 മിനിറ്റ് വെയിൽ കൊള്ളാനായിട്ടുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ ഒരുപാട് കുട്ടികളെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂള് അധികൃതരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലുള്ളവരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ ഇങ്ങനെ വെറുതെ ഇനാക്റ്റീവായിട്ട് ഒരു മൂലയ്ക്ക് ഇരുത്താതെ അവരെ കൊണ്ട് യോഗയോ എക്സസൈസോ എയറോബിക്സോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ തന്നെ ഈ പീരീഡ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ളൊരു പീരീഡും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളെ കൂടുതൽ സ്കൂളിൽ നിന്ന് ചെയ്യിപ്പിക്കും. എന്തായാലും കുട്ടികളത് ചെയ്യാതിരിക്കില്ല അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ കൊടുത്ത് കുട്ടികളെ, നമ്മളുടെ കുട്ടികളെ ഇങ്ങനെ ഉറക്കം തൂങ്ങികളാക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി മാനസികമായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഈ ഒരു സ്ക്രീനിലേക്ക് ഒരുപാട് നേരം നോക്കിയിരിക്കുകയും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി നോക്കിയിരിക്കുന്നു. പിന്നെ ഗെയിം കളിക്കാനായിട്ടും യൂട്യൂബ് വീഡിയോ കാണാനായിട്ടും ടി വി കാണാനും ഒക്കെ ഒരുപാട് നേരം ഈ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾ വളരെയധികം അഗ്രസീവായിട്ട് മാറുന്നതായിട്ട് വളരെ ദേഷ്യം വരുന്നതായിട്ടൊക്കെ കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു മാനസിക പ്രശ്നമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഉറക്കം കുറയുന്നതായിട്ട് കാണാം. ഇപ്പോൾ രാത്രി ഏറെ നേരം സ്ക്രീനിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ നോട്ട്സ് ആണെങ്കിൽ കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നോട്ട്സ് എല്ലാം വരുന്നത് ഇതിൽ തന്നെയാണ്, അപ്പോൾ നോട്ട്സ് നോക്കി എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ ഉറക്കത്തെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ അറ്റൻഷൻ കുറയുന്നത്, കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നത് നമുക്ക് കാണാറുണ്ട്. പൊതുവേ അത് കുറഞ്ഞ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ കുട്ടികൾ പോയെത്തുന്നത് നമുക്ക് കാണാറുണ്ട്. കുട്ടികൾ കൂടുതൽ കൂടുതൽ ആങ്സൈറ്റിയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന് കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ അത് അവരെ ആങ്സൈറ്റിയിലേക്ക് നയിക്കുന്നത് കാണുന്നത്, വേണ്ട രീതിയിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് കുട്ടികളിലെ ഇപ്പോൾ ഒരുപാട് ആങ്സൈറ്റിയിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കും കുട്ടികൾ പോകുന്നത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ആത്മഹത്യ പ്രവണതയും കൂടി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകളും അത്തരത്തിലുള്ളതൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ നിയന്ത്രണങ്ങൾ നമ്മൾ കുട്ടികളിൽ വയ്ക്കുമ്പോൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രീൻ കുറയ്ക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങളും കുട്ടികളിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയന്ത്രണവും കുട്ടികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആത്മവിശ്വാസക്കുറവ് കുട്ടികളിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുപോലെ അഡിക്ഷനിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട്. നമുക്കറിയാം ഗാഡ്ജറ്റ്സ് അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന, മൊബൈൽ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ എണ്ണം ഈ ഒരു സമയത്ത് വളരെ കൂടിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലത്തെ ഒരു സാഹചര്യങ്ങളും കുട്ടികളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും, ഇപ്പോൾ ഫോൺ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഫോണോ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സോ ഒന്നും ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആ രീതിയിലൊക്കെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ വീട്ടിലെ ദാമ്പത്യ കലഹങ്ങൾ നടക്കുന്ന വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ്, സ്കൂളിൽ പോകുമ്പോൾ ആ സമയത്തെങ്കിലും കുട്ടികൾ അതിൽ നിന്നൊക്കെ ഫ്രീ ആണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ കുട്ടികൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിൻ്റെ തർക്കങ്ങളും ഒക്കെ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഓർമ്മക്കുറവ് ആ രീതിയിലും ഒക്കെ കുട്ടികളെ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കാമായിട്ടുള്ളൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതുപോലെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നമുക്ക് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവപ്പെടരുത് കുട്ടികൾക്ക്, അല്ലേ? അപ്പോൾ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള, പഠിക്കാൻ കുറച്ച് പതുക്കെ പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട്, അങ്ങനെയുള്ള കുട്ടികൾ, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവരുടെ അറ്റൻഷൻ്റെ പ്രശ്നവും പഠിച്ചെടുക്കാൻ ഇത്ര സ്പീഡിൽ ക്ലാസ്സുകൾ പോകുമ്പോൾ അതിനോടൊപ്പം എത്താനുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പേരൻസും മനസ്സിലാക്കണം, അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നില്ല, പറഞ്ഞ സമയത്തിന് അവർ സബ്മിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ ന്യായ അന്യായങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ടീച്ചേഴ്സായാലും പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ടീച്ചേഴ്സായാലും പേരൻസ് ആയാലും പ്രതികരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക. എന്തൊക്കെ തന്നെയായാലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 100% മാർക്കല്ല.